ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എറാന്തമം പ്ലാന്റിൻ്റെ കെയറും അതെങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പൂന്തോട്ടമൊക്കെ നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റുന്ന നല്ല ഒരു പോപ്പുലറായിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ കാണുന്ന ഈ പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ബ്യൂട്ടി. നമ്മുടെ പൂന്തോട്ടത്തിൻ്റെയൊക്കെ സൈഡ് ബോർഡറായിട്ട് ഈ പ്ലാന്റ് വരി വരിയായിട്ട് നടുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളതാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഇലയാണ്. ഇത് ഇലയുടെ അടിഭാഗമാണ്. ഈ ചെറിയ പർപ്പിൾ കളറിൽ ഇതിൻ്റെ ഇളം പുതുതായിട്ട് വരുന്ന ഇലകളാണ് ഈ കാണുന്ന പർപ്പിൾ കളറിൽ. കുറച്ചുകൂടി ഇലയൊന്ന് മുറ്റുമ്പോൾ കാണുന്നത് ഈ കളറിലാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ചെടിയെ തറയിലോ ചട്ടിയിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഒരു പ്ലാന്റാണിത്. തറയിലാണെങ്കിൽ ഇതൊരു ചെറിയ ഒരു കുറ്റിച്ചെടി പോലെ വളരുന്ന ഒരു പ്ലാന്റാണിത്. വളരെ ലൂസുള്ള മണ്ണിലാണെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഈ കാണുന്ന ഈ ചെടി വളരെ ചെറുതാണ്. ഇതിൻ്റെ പ്രോപ്പഗേഷൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഇളം തണ്ടുകൾ മുറിച്ച് നട്ടാൽ മതി. വളരെ എളുപ്പം തന്നെ മുളച്ചു വരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ മണ്ണും മണലും കമ്പോസ്റ്റോ അല്ലെങ്കിൽ കൊക്കോ പിറ്റോ ചേർന്ന മിശ്രത്തിൽ വേണം ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾ മുറിച്ച് നടാനായിട്ട്. ഏകദേശം ഒരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിലൊരു 2-3 ഇലകളൊക്കെ പുതുതായിട്ട് വരും. അത്ര വളരെ എളുപ്പത്തിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാസവളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം ജൈവവളം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ജൈവവളം ഇടുകയാണെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. നിങ്ങൾക്ക് ജൈവവളമായിട്ട് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ചാണകത്തെളിയോ ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ഈ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടിയിൽ നട്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തറയിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. തറയിലാകുമ്പോൾ മണ്ണിൽ അതിൻ്റെ വേര് നന്നായിട്ട് ഓടിപ്പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാന്റ് നടാനായിട്ട്. ഓവറായിട്ട് സൂര്യപ്രകാശം അടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലൊരു 3-4 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളരും. അതുപോലെ തന്നെ ഈ ചെടിയിൽ കീടങ്ങളുടെ ശല്യവും വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പ്ലാന്റ് ബിഗിനേഴ്സിനും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.